വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്, അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഗേറ്റ് പൂട്ടി കിടക്കുകയാണല്ലോ. ഇതിനകത്ത് അവൻ കയറിയെന്ന് തോന്നുന്നേ. ഇതിനകത്ത് അവൻ കയറിയെങ്കിൽ അവൻ്റെ കാര്യം പോക്കാം. നോക്കണോ? അത് കയറി. വേണ്ട 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 വേണ്ട. ഈ ബംഗ്ലാവിന്റെ കഥ അറിയാലോ. ഇതിനകത്ത് ആരും കയറിയിട്ടുണ്ട്, പിന്നെ പോയത് തന്നെ. എനിക്കിനെ വയ്യ, നേരം വിളിക്കട്ടെ. നമുക്കൊരു കാര്യം ചെയ്യാം, പോലീസിനെ വിളിച്ചു പറയാം. അത് തന്നെ, പോലീസിനെ വിളിച്ച് നാളെ വരാം. ദേ നമുക്ക് ഇവിടുന്ന് പോവാം. അവനെ ജീവനോട് കിട്ടിയ ഭാഗ്യം. ഇവിടെ നിൽക്കണ്ട, പോവാം. അവനകത്ത് കയറിയിട്ടുണ്ടാവന്റെ കാര്യം പോക്ക് തന്നെ. Thank you.
സർ, ഈ ബംഗ്ലാവിലേക്കാണ് ബ്രൂണോ കയറാൻ ശ്രമിച്ചത്. മിസ്റ്റർ റാവുത്തർ, ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ആ ബംഗ്ലാവ് ഒന്ന് തുറന്ന് സെർച്ച് ചെയ്യണമായിരുന്നു. അകത്ത് കയറണു സർ. കുഞ്ഞാലി, എന്നാ ഒന്ന് തുറന്നു കൊടുത്തേക്ക്. അകം മുഴുവൻ പരിശോധിച്ചു. സംശയകരമായി ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വിഗ്രഹത്തിന്റെ ഒരു സൂചനയും കാണുന്നില്ല. മൃതദേഹം നീക്കി മറ്റ് ഫോർമാലിറ്റീസ് പൂർത്തിയാക്കി. ഓക്കെ സർ. വരും ദിവസങ്ങളിൽ രാത്രിയും പകലും ഒരുപോലെ ബംഗ്ലാവ് നമ്മുടെ നിരീക്ഷണത്തിലായിരിക്കണം സർ. പുറത്തു നിന്ന് ആരെങ്കിലും അകത്ത് കടക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടെങ്കിൽ ഇൻഫോം ഇമ്മീഡിയറ്റ്ലി. യെസ് സർ. എന്തെങ്കിലും സൂചന? ഞങ്ങൾ എത്തിയതല്ലേ ഉള്ളൂ, നമുക്ക് അന്വേഷിക്കാം. താങ്കളുമായി എനിക്ക് സംസാരിക്കണം, വിശദമായി തന്നെ. എത്താ സർ. ഞാൻ വിളിക്കും, സഹകരിക്കുക. ശരി സർ. സാർ, നമ്മുടെ ബ്രൂണോ മിസ്സിംഗ് ആണ് സാർ. വാട്ട്? അതെങ്ങനെ? അപ്പ ഓടിപ്പോയതാണ് സാർ. ഇവിടെ എല്ലാം സെർച്ച് ചെയ്തു, കാണാനില്ല. ഒരു കാര്യം ചെയ്യ് സാർ, റിപ്പോർട്ട് ടു ദ കമ്മീഷണർ ഇമ്മീഡിയറ്റ്ലി. സാർ. ശിവപ്രസാദെ, ഞാൻ അങ്ങോട്ട് വരിക, ഗസ്റ്റ് ഹൗസിൽ. ഓക്കെ. Thank you.
റാവുത്തർ സാറേ, ഈ ബംഗ്ലാവ് പൊളിക്കാനുള്ള തീരുമാനം വന്നപ്പോഴാണല്ലോ ഈ കുഴപ്പങ്ങളൊക്കെ. അല്ലടോ, എല്ലാറ്റിനും കുഴപ്പം താൻ ഒറ്റ ഒരുത്തനാ. ഞാനോ? ആ, പിന്നെ അല്ലാതെ ഈ ബംഗ്ലാവ് വാങ്ങി അവിടെ കയറി പൊറുതി തുടങ്ങാനൊന്നും അല്ല. പറഞ്ഞ വില കൊടുത്ത് ഞാൻ ഈ ചെകുത്താൻ കെട്ടിടം വാങ്ങിയത് ഇടിച്ച് പൊളിച്ച് മൊഞ്ചുള്ളൊരു റിസോർട്ട് പണിയാൻ തന്നെ. നമ്മുടെ മൂത്താപ്പാന്റെ കാലം തൊട്ട് ദുട്ടിറക്കി കളിച്ച് ലാഭം പിടിക്കുന്ന രീതിയായിരുന്നു അത് തന്നെയാണ് നമ്മുടെ. ഇതിപ്പോ ലൈഫിന് ആദ്യത്തെ സംഭവമാണോ? അല്ല, ഈ ബംഗ്ലാവ് പൊളിക്കാതെ വേറെ വല്ല വഴിയും? പൊളിക്കാതെ പിന്നെ തന്റെ പറച്ചിലേട്ടാ തോന്നും. തന്റെ ഏതോ മുതലാ പൊളിക്കാൻ പോന്നേന്ന്. ഇതിൽ തനിക്കെന്താണോ ഇത്ര വിമിഷ്ടം? അയ്യോ, എനിക്കെന്ത് വിമിഷ്ടം? ഈ സാമിയുടെ അനുഭവം വെച്ച് നോക്കുമ്പോ എന്തനുഭവം? പ്രശ്നവശാൽ കാര്യങ്ങൾ തീർത്തും അശുഭകരമാണ് റൗത്തരെ. ആവാസമൂർത്തികൾ ചില്ലറക്കാരല്ല, ദുർമരണം സംഭവിച്ച രക്ഷസികളാണ്. സ്വാമി കാര്യം തെളിച്ചങ്ങോട്ട് പറയേ. ശിവപ്രസാദ് സാറ് പറഞ്ഞിട്ടാണ് ഞാൻ ആ ബംഗ്ലാവിലേക്ക് ചെന്നത് തന്നെ. അകത്തേക്ക് കയറണ്ടേ? അകത്തേക്ക് കയറാനല്ല, പുറത്തേക്ക് ആവാഹിക്കാനാണ് നാം വന്നിട്ടുള്ളത്. എന്ത് കണ്ടാലും ഭയക്കരുത്. പ്രലോഭനങ്ങൾ പലതും ഉണ്ടാകും, മായക്കാഴ്ചകൾ. പക്ഷേ ഒന്നു മാത്രം മനസ്സിലാക്കുക, എല്ലാം ചതിക്കുഴികളാണ്. ആകയാൽ മൂർത്തിയിൽ മനസ്സർപ്പിച്ച് നിൽക്കുക. അപ്പോ ഞാൻ നിൽക്കുന്നിടത്ത് നിന്ന് അനങ്ങരുത്. എന്ത് സംഭവിച്ചാലും നാം ഈ ബംഗ്ലാവിന് മൂന്ന് വലം വെച്ച് വരുന്നത് വരെ നാവെടുത്തുരിയാടരുത്. ദുർമൂർത്തി ഈ കുംഭത്തിൽ ബന്ധിക്കപ്പെടുന്നത് വരെ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടേയിരിക്കുക. വടികൊട. Oh!
ദുർമൂർത്തിയുടെ ആവാസ വ്യവസ്ഥിതിക്ക് വിപരീതമായി എന്ത് സംഭവിച്ചാലും അത് പ്രതികരിക്കും. അതിൻ്റെ ഫലം ഭയാനകമായിരിക്കും. അതിശക്തനായ ദുരാത്മാവ് ബംഗ്ലാവിൽ നിന്ന് കുടിയിറക്കപ്പെട്ടാൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളായിരിക്കും ഫലം. ഇനി എന്തെങ്കിലും പ്രതിവിധികൾ? പ്രതിവിധികൾ അല്ലേ? എന്റെ പിടിയിൽ നിൽക്കില്ല നമ്പ്യാരെ. ശത്രുക്കൾ കൂടുതലാണ്. അതറിയാൻ മഹാമാന്ത്രികൻ തന്നെ വരണം. കടുത്ത ഹോമം നടത്തണം. അത്ര തന്നെ. എന്നാലേ ഞാനൊരു കാര്യം അങ്ങോട്ട് ഉറപ്പിക്കുക. മറ്റാരും ഒന്നും പറയണ്ട. കെട്ടിടം അങ്ങോട്ട് പൊളിക്കുക. അല്ല സാർ, ഞാനൊരു കാര്യം പറയാം. എൻ്റെ അറിവിൽ ഒരാളുണ്ട്, വൺ മിസ്റ്റർ ആനന്ദ്. ഇതുപോലുള്ള പല കേസുകളിലും ഇൻവോൾവായി നല്ല റെക്കോർഡുള്ള ആളാ. കേട്ടിടത്തോളം അയാളെ കൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ സാധിക്കും. അയാൾക്ക് ദുരാത്മാക്കളുമായി നേരിട്ട് സംസാരിക്കാനുള്ള കഴിവുണ്ട്. അത് ഈ അവസ്ഥയിൽ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും. അയാളിപ്പോൾ എവിടെയുണ്ട്? അറിയില്ല സാർ. ഞാനൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു നോക്കാം. വിദേശ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിച്ച് ഈ വിഷയത്തിൽ ഒരുപാട് ബിരുദങ്ങൾ നേടിയിട്ടുണ്ട്. ഭയങ്കര സഞ്ചാരപ്രിയനാണ്. നാടുകൾ മാറി മാറി സഞ്ചരിക്കുന്ന ഒരു ജിപ്സി വ്യക്തിത്വം. എപ്പോഴും അപ്രതീക്ഷിതമായി കടന്നു വരികയും അതുപോലെ പോവുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സ്വഭാവത്തിനടിമയായ ചെറുപ്പക്കാരൻ. ഒരു ജീനിയസ്. എന്നാൽ എത്രയും വേഗം അയാളെ എത്തിക്കാൻ നോക്കണോ? സ്ഥലത്തുണ്ടെങ്കിൽ അയാളെ എത്തിക്കുന്ന കാര്യം ഞാനേ ഏറ്റു. കേൾക്കുന്നില്ലേ? പറയൂ, ആരാണ് നീ? ചാന്ദിനി, ചാന്ദിനി. ചാന്ദിനി, പറയൂ, എന്തിനാണ് നീ ഈ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുന്നത്? നീ കേൾക്കുന്നില്ലേ? പറയൂ ചാന്ദിനി, നിനക്ക് എന്താണ് എന്നോട് പറയാനുള്ളത്? ഞാൻ കേൾക്കാം. പറയാം, പറയാം. എനിക്ക് അവരെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല. എനിക്ക് അവരോടൊപ്പം എന്നും കഴിയണം. ചാന്ദിനി, എന്നെ വിശ്വസിക്ക, ഞാൻ നിന്നെ അവരോടൊപ്പം എത്തിക്കാം. അവിടെ നിനക്ക് എന്നും ശാന്തമായ സന്തോഷത്തോടെ കഴിയാം. പക്ഷേ അതിനായി ഈ ശരീരം വിട്ട് ഇപ്പോ ഈ നിമിഷം നീ ഇവിടെ നിന്നിറങ്ങണം. വിട്ടിട്ടില്ല. കിണറെവിടെ? ഈ വീട്ടിലെ കിണറിന്റെ സ്ഥാനം എവിടെ? പറയൂ, പെട്ടെന്ന് വേണം. എന്തിനാ? ചോദ്യം അരുത് മകനെ. ഉത്തരം മാത്രം മതി. തെക്കോ അതോ വടക്കോ? ആ വാഹനം അവിടുന്ന് തുടങ്ങണം. അതിന് ജലസാന്നിധ്യം കൂടിയേ തീരൂ. എവിടെ വെള്ളത്തിന്റെ സ്ഥാനം? എവിടെ?
കിണറ വാട്ടർ ടാങ്കോ? കിണറ? വെള്ളമുണ്ട്, പായലും കൂടെ ഉണ്ടെങ്കിൽ ടച്ചിങ് സ്വൈ. അയ്യോ ഹെവി. അന്നാ ഇന്നത്തെ സേവ കഴിഞ്ഞു, രണ്ടെണ്ണം അടിക്കണമെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടോ. ബീവറേജിൽ പോയി ക്യൂ നിൽക്കണം, തിക്കും തിരക്കും ഉണ്ടാക്കണം, വെയിലത്ത് നിൽക്കണം. കുടിയന്മാരുടെ വേദന മനസ്സിലാക്കാൻ ഇവിടെ ആരുമില്ല. കിണറിന്റെ സ്ഥാനം ബഹു കേമം. എന്തായി വിട്ടു? വിട്ടു വിട്ടു മാം, ഞാൻ ദൃഷ്ടിയിൽ കാണുന്നു. ഞാനും ഞാൻ ദൃഷ്ടിയിൽ കണ്ടിരുന്നു. ആരായി ചാന്ദിനി? അത് മോളുടെ മരിച്ചുപോയ അടുത്തൊരു കൂട്ടുകാരിയാ. എന്താ സാറേ? ആ കുട്ടിയുടേതായിട്ട് എന്തെങ്കിലും ഈ വീട്ടിലുണ്ടോ? ഒന്ന് ഓർത്തു നോക്കൂ. ആ കുഞ്ഞിന്റെ വീട്ടുകാരുമായി ഞങ്ങൾ നല്ല അടുപ്പത്തിലായിരുന്നു. ശാന്തിനി മോളുടെ കുറച്ച് പാവക്കുട്ടികൾ മോൾക്കായി അവർ കൊടുത്തയച്ചിരുന്നു, അതിവിടെ ഉണ്ട്. അത് തന്നെയാണ് പ്രശ്നം. അത് എത്രയും പെട്ടെന്ന് ആ വീട്ടിൽ തന്നെ എത്തിക്കണം. ചാന്ദിനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കളിപ്പാട്ടങ്ങളായിരുന്നു അതൊക്കെ. അതിന്റെ സ്ഥാനം ആ വീട് തന്നെയാ. ഭയപ്പെടാനൊന്നുമില്ല, മോൾക്ക് ഇപ്പൊ ഒരു കുഴപ്പമില്ല. വളരെ നന്ദിയുണ്ട്. അതിന് മാത്രം ഞാനൊന്നും ചെയ്തില്ലല്ലോ. പൊട്ടമോളെ, എല്ലാം ഇതിന്റെ അകത്തുണ്ട്. വെറുതെ അങ്ങോട്ട് സൂക്ഷിക്ക. അവരെന്തെങ്കിലും സൂക്ഷിക്കട്ടെ, ആദ്യം നമുക്കിത് സൂക്ഷിക്കാം. ഹലോ, സുബേർക്ക, നിങ്ങൾ പണ്ടേ സൗണ്ട് മാറ്റി സംസാരിക്കാൻ മിടുക്കനാ. നിങ്ങൾ സംസാരിക്കും. ഹലോ ഹലോ, ആരാ? ഹമാരാ ബേട്ടി തുമ്ഹാരെ പാസ് ഹേ. നഹി നഹി നഹി, തുമ്ഹാരെ ബേട്ടി ഹമാരെ പാസ് ഹേ. दो करोड़ रुपये दे दूंगे, तुम्हारा बेटी को हम वापस करेगा. हेलो, निंगल एंदेकी പറയുന്നേ? हेलो, पुलिस को बताएंगे तो तुम्हारा बेटी को हम मारेगा. गब्बर सिंह अदर रामजी राव. ഇത് എന്തൊക്കെയാ പറയുന്നേ? അച്ചായോ, ഇത് എന്തുവാ? ഹിന്ദി സിനിമയുടെ പരസ്യോ? ഫോൺ എടുത്തപ്പോൾ തുടങ്ങിയതാ ഒരു ഹിന്ദിക്കാരൻ പൊട്ടിച്ചിരിക്കാൻ. ഇതൊന്ന് നോക്കിയേ. വല്ല പരസ്യമായിരിക്കും ഇടി മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. നോക്കട്ടെ. ഹലോ, നിങ്ങളുടെ മകൾ ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. 2 കോടി രൂപ തന്ന മകളെ ഞങ്ങൾ തിരിച്ചു തന്നേക്കാം. 24 മണിക്കൂർ സമയം തരാം. ഏ, ആനി മുളത്തിയടി, അവള് രാവിലെ ജോഗിങ്ങിന് പോയതല്ലേ? എന്നതാ ചായ? ഹലോ, നാളെ ഇതേ സമയത്ത് വീണ്ടും വിളിക്കാം. പണം ശരിയാക്കി വയ്ക്കേ. ഒരു കാരണവശാലും പോലീസിനെ ബന്ധപ്പെടാൻ ശ്രമിക്കരുത്. അത് അപകടം ക്ഷണിച്ചു വരുത്തും. മനസ്സിലായോ? ഓക്കെ. ബോഗത്തച്ചാ.
ഹലോ 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 അലോഷി, എടാ ഇത് പൗലോസ് അച്ചാനാ. റിയാസ് മുഹമ്മദ്? യെസ് സർ. ഞാൻ സൈബർ സെൽ എസ് ഐ അലോഷ്യസ് ആന്റണി. സർ റിയാസ്, കാണാതായ പെൺകുട്ടി എന്റെ കസിന്റെ മകളാണ്. ഒരു കാരണവശാലും വാർത്ത ലീക്കായി പത്രക്കാരുടെ കയ്യിൽ എത്താതെ നിങ്ങൾ ശ്രദ്ധിക്കണം. ശരി സർ. പൗലസച്ചയം വിഷമിക്കണ്ട. എൽസ മോളെ ഏത് വിധേനയെ നമ്മൾ കണ്ടുപിടിക്കും. അതിന് നമ്മുടെ എല്ലാ ഫോഴ്സും റെഡിയാ. ഇത് ചെവിയറിയാതെ എൽസ മോളെ നമ്മൾ മോചിപ്പിച്ച് തിരിച്ചെത്തിച്ചിരിക്കും. അലോഷി, എന്റെ മോള് ഇതുവരെ. ചേച്ചിയോട് വിഷമിക്കരുതെന്ന് പറയും. സിറ്റി മുഴുവൻ പോലീസ് നിരീക്ഷണത്തിലാണ്. പ്രതികൾക്ക് ഒരിക്കലും രക്ഷപ്പെടാനാവില്ല. ഇനി ഏതെങ്കിലും കോളുകൾ വന്ന് അറിയിക്കണം. എന്നാ ശരി. ഈ സാധനത്തെ ഒന്ന് എടുത്തോ, എനിക്ക് വയ്യ. സുഗതാ, നീ വിട്ടോ, ഞാൻ എന്റെ വേറെ ഫോൺ നമ്പറിൽ നിന്ന് വിളിച്ചോളാം, പിന്നെ നമുക്ക് നാളെ കാണാം. ഓക്കേ, നീ വിട്ടോ. ശരി. ആർക്കറിയാം ആ സുഗതന് എന്തൊക്കെയോ ഏർപ്പാടുള്ള ഏരിയ ഇത്. അവനാ ഈ ബംഗ്ലാവിനെ കുറിച്ച് എന്നോട് പറഞ്ഞത്. ഏതോ കോടീശ്വരന്റെ ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ടേക്കത്തില്ലോ. എന്തായാലും നമുക്ക് നല്ല സൗകര്യമായി. പോലീസ് എത്രയൊക്കെ അന്വേഷിച്ചാലും ഇവിടേക്ക് എന്തായാലും ആരും എത്താൻ പോകുന്നില്ല. ഓ,
ഇല്ലാത്തോണ്ടാച്ചു ഇത്രയും പണം ഒരു വസ്തുവിൽ ബ്ലോക്കായി കിടക്കാന്നൊക്കെ പറഞ്ഞാല് അതുകൊണ്ട് ഇനിയിപ്പോ അത് നീട്ടിക്കൊണ്ടു പോകുന്നതിൽ വലിയ അർത്ഥമില്ലച്ചോ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് റാവുത്തരെ, പക്ഷെ എന്താണ് ഒരു പരിഹാരമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഇനിയിപ്പോ ചിന്തിച്ചിരിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ലച്ചോ. ജെ സി ബിയുമായി നാളെ കാലത്ത് തന്നെ പണിക്കാരും മറ്റും ബംഗ്ലാവിലെത്തും. ശിവപ്രസാദിനെ ഞാൻ അതിനായി എല്ലാം പറഞ്ഞ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം നന്നായി നടക്കുമെന്ന് വിശ്വസിക്കാം, ഞാൻ പ്രാർത്ഥിച്ചോളാം. നാളെ അച്ഛന്റെ സാന്നിധ്യം കൂടി അവിടെ ഉണ്ടാകണമെന്നാ എന്റെ ഒരാഗ്രഹം. തിരക്കില്ലെങ്കിൽ? ഒരു തിരക്കുമില്ല, ഞാൻ തീർച്ചയായും വരും. എങ്കിൽ പിന്നെ ഞാൻ എങ്ങോട്ട് ഇറങ്ങട്ടെ അച്ഛോ? ഇതാണ് ഞാൻ പറഞ്ഞ ആനന്ദ്. ഓ, താങ്കളാണോ ഈ ആത്മാക്കളുമായി സംസാരിക്കുന്നയാള്? അതെ സർ. എന്താ സർ ഇവിടെ നടക്കുന്നത്? എന്തിനാ ഈ ജെ സി ബി മറ്റും? എന്തായാലും താങ്കൾ എത്തിയ സമയം കൊള്ളാം. ഇവിടെ ഭയങ്കരമായി ചിലത് സംഭവിച്ചതേയുള്ളൂ. ഇദ്ദേഹം ഈ ബംഗ്ലാവ് പൊളിക്കാൻ വന്നതാണ്.
പക്ഷേ ജീസസ് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സർ, ഏറിയാൽ 5 ദിവസം, അതിനുള്ളിൽ ഇവിടെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കാണാം. എന്നെ വിശ്വസിക്കൂ. ഞങ്ങൾക്കിപ്പോൾ തന്നെയെങ്കിലും വിശ്വസിച്ചേ മതിയാകും. തൻ്റെ ആത്മവിശ്വാസം കൊള്ളാം, പക്ഷേ ഇതിനുള്ളിലെ ശക്തികളെ ഒട്ടും കുറച്ച് കാണണ്ട. അനുഭവങ്ങളാണ് എന്നെ കൊണ്ടിത് പറയിക്കുന്നത്. അപകടം സംഭവിക്കരുത്, ശ്രദ്ധിക്കണം. പിന്നെ അകത്ത് മുറികൾ ഒരുപാടുണ്ട്, പക്ഷെ താമസയോഗ്യമല്ല. അല്പം പാടുപെടേണ്ടി വരും ഒന്ന് വൃത്തിയാക്കിയെടുക്കാൻ. അത് സാരമില്ല സർ, ഞാൻ മാനേജ് ചെയ്തോളാം. എന്നാൽ പിന്നെ ഞാനങ്ങോട്ട് ചെല്ലട്ടെ. ശരി സർ. ഭായി പറഞ്ഞപ്പോ ഇത്രയും വിജൃംഭിച്ച ബംഗ്ലാവാണെന്ന് ഞാൻ കരുതിയില്ല. ഇതെന്തോന്ന് കോട്ടയോ കൊട്ടാരോ? ഇത് നിഗൂഢതകളുടെ കോട്ട, വിസ്മയങ്ങളുടെ കൊട്ടാരം. എന്താ പേടിയുണ്ടോ? പേടിയോ ഞങ്ങൾക്കോ? അതും ഭായി കൂടെ ഉള്ളപ്പോഴോ? ഞങ്ങളെ പ്രേതം പിടിക്കുവോ? അതെന്താ, ഭായി തന്നെ പോളപ്പം പ്രേതമല്ലേ? ഞങ്ങൾ എന്തിനാ പേടിക്കുന്നത്? സാർ ഒന്ന് പോ. ഒന്നും രണ്ടും അല്ല, 5 കോടി. 5 കോടിയാ എവിടെയോ കിടക്കുന്ന മുതലിന് വേണ്ടി അയാളെ നിനക്ക് തന്നിരിക്കുന്നത്. ടോണി, വിഗ്രഹം ബംഗ്ലാവിൽ എവിടെയുണ്ട്? ഇതുവരെ കാര്യങ്ങൾ എന്റെ നിയന്ത്രണത്തിലായിരുന്നു, എല്ലാം വെൽ പ്ലാൻഡ് ആയിരുന്നു. ഞാൻ പറഞ്ഞിട്ട് വിഗ്രഹം എടുത്തുകൊണ്ട് വന്നവനെ ഞാൻ തന്നെ കൊന്നു. ഞാൻ വിളിച്ചു വരുത്തി മന്ത്രവാദി, ഞാൻ തന്നെ അപായപ്പെടുത്തി ഓടിച്ചു. അങ്ങനെ അവിടെ ഒരു സുരക്ഷിത താവളമാക്കി. പക്ഷെ ഇപ്പോ എനിക്ക് പോലും പിടികിട്ടാത്ത എന്തോ അവിടെ നടക്കുന്നുണ്ട്. പ്രേതമോ ആത്മാക്കളോ അങ്ങനെ എന്തോ. നിനക്ക് ഭ്രാന്താണ്, പ്രേതം പോലും. നീ ഏത് കാലത്താണ് ജീവിക്കുന്നത് ഒന്നുറപ്പിച്ചോ. ഈ പ്രശ്നങ്ങളും പറഞ്ഞാണ് നീ കളിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ. കുറച്ച് കഴിച്ചാ മതി. എന്താ സാധനം തീർന്നു പോല? ഓ അല്ല, ഞാൻ കൂമ്പാടി ചത്തു എന്ന് വിചാരിച്ചിട്ടല്ല. ഓ ഭായി, ഈ പ്രേത ജീവിതത്തില് എത്ര പ്രേതങ്ങളെ നേരിട്ട് കണ്ടിട്ടുണ്ടാവും? ഞാൻ കാണാറില്ലല്ലോ മുത്തു, കേൾക്കാറല്ലേ ഉള്ളൂ. ശേ, അപ്പൊ ഭായി ഇന്ന് വരെ നേരിട്ട് ഒരെണ്ണത്തിനെ കണ്ടിട്ടില്ലേ? എന്തിനാ മുത്തു കാണുന്നത്? കേൾക്കുമ്പോ തന്നെ മനസ്സിലാവും അതിന്റെ ശക്തിയും ക്രൗര്യവും ആരാ എന്താന്നൊക്കെ. തന്നെ പിന്നെ. എന്നാലും ഒരെണ്ണത്തിനെ നേരിട്ട് കണ്ടിരുന്നെങ്കിൽ അന്നൊരു പേടിച്ചു പുള്ളായിരുന്നു. അതല്ല, ഞാൻ ഒന്നിന് കൂട്ടുവരാം. അല്ല ഇവിടെ തന്നെ ഒഴിച്ചു വേണ്ട. അവിടം വരും നടന്നോളം. അണ്ണാ പ്രേതം കൊണ്ട് നോക്കി പോണണ്ണാ. ഇരുവോളം
അങ്ങനെ എന്റെ ബാലൻസ് പോകത്തില്ല. ഹായ് ചന്ദ്രൻ, ഇപ്പൊ നീയും വെള്ളത്തിൽ ഞാനും വെള്ളത്തിൽ, സെയിം ബീച്ച്. ഞാൻ അങ്ങോട്ട് വരാം. ഓ, എന്തോരം പടിയാണ്! ഒരു കിണറിൻ്റെ അകത്ത് ഇത്രയും പടിയുടെ ആവശ്യമുണ്ടോ? വിഷയം പറഞ്ഞു തുടങ്ങിയപ്പോഴേ ഞാൻ വിചാരിച്ചതാ മൊത്തം പ്രേതത്തെ അണ്ണ ഇങ്ങ് കൊണ്ടുവരും. നീ കിടന്ന് ബഹളം വെക്കാതെ ഒന്ന് അടങ്ങ് മുത്തു. നീ എവിടെ കണ്ടേ? നിങ്ങൾ വാ, പേടിക്കണ്ട, എന്റെ കൂടെ വന്നാ മതി. പോലെ ഞാനും വരുന്നു. ഒടുവിൽ വന്നു ലേ. എനിക്കറിയാമായിരുന്നു വരാതിരിക്കാനാവില്ലല്ലോ. നോക്ക്, ഈ നിശബ്ദത ഇനി അധികമുണ്ടാവില്ല. നിങ്ങൾ വന്നതു മുതൽ അതിൻ്റെ അടയാളങ്ങൾ ഞാൻ കാണുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ എനിക്കറിയാവുന്നതുപോലെ ഈ ബംഗ്ലാവിലെ കാര്യങ്ങൾ മറ്റാർക്കാണ് അറിയാവുന്നത്? ചിലതൊക്കെ അറിയാൻ കൂടിയാണ് ഞാൻ വന്നത്. മനസ്സിലായി. വിരോധമില്ലെങ്കിൽ കുറച്ചു നേരം എന്റെ കൂടെ ചിലവഴിക്കാം. ഒരു വിരോധവുമില്ല. ഒരുപാട് നാള് കൂടിയാണ് ഇങ്ങനെ ഒരാൾ ഇവിടെ കാലെടുത്ത് കുത്തുന്നത്. ഞാൻ വരാം. ഈ അടിയാണെങ്കിൽ ഉടനെ പ്രേതമാവും. വെള്ളിയും ഡിസൂസ, ഈ കണ്ണത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന എസ്റ്റേറ്റുകളുടെ ഏക അവകാശം. ഈ നാടിന് പ്രിയപ്പെട്ടവനായിരുന്നു സായിപ്പ്. കച്ചവടമായിരുന്നു ലക്ഷ്യമെങ്കിലും അദ്ദേഹത്തിൻ്റെ നാട്ടുകാരോടും നാട്ടുകാർക്ക് അദ്ദേഹത്തോടും ബഹുമാനവും സ്നേഹവുമായിരുന്നു. സത്യസന്ധനും മനുഷ്യസ്നേഹിയുമായിരുന്നു വില്യം ഡിസൂസ. അദ്ദേഹത്തിൻ്റെ ഏക മകൾ ലിയ ഒരു മാലാഖയെപ്പോലെ സുന്ദരി നിഷ്കളങ്കയുമായിരുന്നു. ചെറുപ്പത്തിലെ അമ്മ നഷ്ടപ്പെട്ട ലിയയ്ക്ക് ഡിസൂസ സായിപ്പും സായിപ്പിന് മകൾ ലിയയും മാത്രമായിരുന്നു എല്ലാം എല്ലാം. ആ ഇടയ്ക്കാണ് ബംഗ്ലാവിൽ ഒരു പുതിയ ജോലിക്കാരനെത്തുന്നത്, ദേവനാരായണൻ. കാലത്തിൻ്റെ നാൾ വഴിയിൽ ആരുമറിയാതെ ഒരു പ്രണയം ഉടലെടുക്കാൻ തുടങ്ങി. അവരുടെ പ്രണയത്തിനും സന്തോഷത്തിനും ഈ താഴ്വര വേദിയായി. പ്രണയം ഒരു നദി പോലെ ഒഴുകുന്ന വേളയിൽ ആ വിവരം സായിപ്പറിയാനിടയായി. സായിപ്പ് വളരെ അസ്വസ്ഥനായി. മാനസികമായി തകർന്ന സായിപ്പ് ഏറെ ആലോചനകൾക്ക് ശേഷം ദുർമന്ത്രവാദിയും
ആഭിചാരകർമ്മിയുമായ അഗ്നിശർമ്മന്റെ സഹായം തേടി. മാന്ത്രിക വിദ്യയിലൂടെ ലീയയുടെ മനസ്സിൽ നിന്ന് ദേവനാരായണനെ ഇല്ലാതാക്കാമെന്ന് അഗ്നിശർമ്മൻ സാഹിബിന് വാക്കുകൊടുത്തു. എന്നാൽ ലീയയെ കണ്ട മാത്രയിൽ അവളുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ചുപോയ അഗ്നിശർമ്മന്റെ മനസ്സിൽ അവളൊരു ലഹരിയായി നിറഞ്ഞു. എങ്ങനെയും അവളെ സ്വന്തമാക്കണമെന്ന് അയാൾ തീരുമാനിച്ചു. ഒരു കുതന്ത്രത്തിലൂടെ മലമുകളിലെ വെള്ളച്ചാട്ടത്തിലെത്തിച്ച് ദേവനാരായണൻ അഗ്നിശർമ്മൻ കൊലപ്പെടുത്തി. തിരിച്ചു ബംഗ്ലാവിലെത്തിയ അഗ്നിശർമ്മൻ ലീയയെ വശീകരിക്കാൻ ശ്രമിക്കും. ദേവനാരായണന്റെ മരണവാർത്ത അറിഞ്ഞ ലീയ ആത്മഹത്യ ചെയ്തു. ലീയയ്ക്ക് ചുറ്റും ഒരു മാന്ത്രിക വലയം തീർക്കുന്ന അഗ്നിശർമ്മൻ ലീയയുടെ ആത്മാവും ദേവനാരായണന്റെ ആത്മാവും ഒന്നു ചേരാതിരിക്കാൻ വേണ്ടി അഗ്നിശർമ്മൻ ബംഗ്ലാവിന് ചുറ്റും ഒരു രക്ഷാകവചം തീർത്തു. എന്നിട്ട് അഗ്നിശർമ്മൻ ആത്മഹത്യ ചെയ്തു. ദേവനാരായണന്റെയും ലീയയുടെയും ആത്മാക്കൾ ഒന്നു ചേരാതിരിക്കാൻ വേണ്ടി അഗ്നിശർമ്മൻ ഒരു ദുരാത്മാവായി അവരെ ഇപ്പോഴും ദ്രോഹിച്ചുകൊണ്ടിരിക്കും. ഭയങ്കര കഥ. ശരി, ഒരെണ്ണം കൂടെ ഇനി കൊടുക്കണ്ട. തിരിച്ചുകൊണ്ട് നാക്ക് കൊണ്ടാക്കാം, പക്ഷെ എന്നെ തിരിച്ചാരൂടെ കൊണ്ടാക്കും? അണ്ണ ഓർമ്മ അടിക്കുന്നോ? വേണ്ട 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 വേണ്ട, നിർബന്ധിക്കണ്ട. നിങ്ങൾക്കറിയാമോ എന്ത്? ഇവിടെ എന്തൊക്കെയോ സംഭവിക്കാനുള്ള സമയമായിരിക്കുന്നു. മരിച്ചിട്ടും മരിക്കാത്തവരിൽ അശാന്തിയുടെ നിഴലാട്ടം കാണുന്നു. നിനക്കൊരു സത്യം അറിയോ? ഇല്ല. അദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ടല്ലോ, പേടിച്ചാണ് മരിച്ചത്. ഇയാളെ തന്നെയാണ് ഓരോന്നുള്ള പരട്ടക്കളവൻ പറഞ്ഞ കഥയൊക്കെ നീ വിശ്വസിച്ചോ? ഇതിനകത്ത് ഭൂതമില്ല, ഒരു മണ്ണാകട്ടയില്ല. ഇതിൻ്റെ അത് നിധിയാ ആണോ? അത് പുറത്തറിയിക്കാതിരിക്കാനുള്ള അടവാ കിളവൻ്റെത്. ഇന്ന് രാത്രി നമ്മൾ ഇതിൻ്റെ അത് കയറുന്നു, നിധി പൊക്കുന്നു. അത് വേണോ? വേണം. ഇന്നൊരു രാത്രി നമ്മൾ മെനക്കെട്ട, നാളെ നമ്മുടെ കൈ നിറയെ വരാൻ പോകുന്ന എന്താ നിനക്കറിയോ? വാളാന്നോ? കോടികൾ. ആനന്ദ് എഴുന്നേക്കുന്നതിന് മുമ്പ് ചാവി എടുത്ത് നമുക്ക് അതിന്റെ അകത്ത് കയറണം. എല്ലാം നടക്കില്ലല്ലേ? ചത്തതുപോലെയല്ലേ കിടക്കുന്നല്ലേ? നല്ല ഉറക്കത്തില്ല. എന്ത് നല്ല മനുഷ്യനാ. വെള്ളക്കെ എടുത്തു. എനിക്കറിയാം, പൂതല്ലേ. ആർക്കിട്ട്? വെള്ളക്കിനിട്ട്. കുമാരേട്ടാ. ആരാ? ഞാനാ. ഞാനാ ഞാനാ ഭയങ്കര ഭയങ്കര
നിലവറകളിൽ നീ കേട്ടിട്ടില്ലേ, നിലവറകളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന നിധി ശേഖരങ്ങളെ കുറിച്ച്? പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ വെച്ചിരിക്കുന്ന നിലവറ പോലെ ഇതിപ്പോ ജോത്സ്യനെയൊക്കെ വിളിച്ച് താക്കോലൊക്കെ കണ്ടുപിടിക്കുമ്പോ നേരെ വെളുക്കും. ഈ ഫോട്ടോയിൽ കാണുന്ന വെളുത്ത സുന്ദരി ആരാണ്? നിനക്ക് മനസ്സിലായില്ലേ, പഴയകാല കേള ആണോ? മുറ്റ സംശയം, ഈ പ്രേതങ്ങള് മദ്യപിക്കൂ? ഭയങ്കര മദ്യപാനോ? അങ്ങനെ മദ്യപിച്ച് മദ്യപിച്ച് ലിറോസിറോസിസ് വന്ന് മരിച്ച ഒരു പ്രേതത്തിന്റെ പേരിൽ ഒരു മദ്യം ഇറങ്ങിയിട്ടുണ്ട്. പേരെന്താ? ജിന്ന. അയ്യോ അണ്ണാ, ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ആദ്യം നീ ഇത് കഴിക്കുക, അത് കഴിഞ്ഞിട്ട് അത് കഴിക്കാം. ബംഗ്ലാവിന്റെ താക്കോലും കാണുന്നില്ലല്ലോ. Thank you.
ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്, അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. അഗ്നിശർമ്മന്റെ അതിരുകൾ ഭേദിച്ച് നീ ഇവിടെ കടന്നു വന്നത് മരണമേറ്റുവാങ്ങാൻ വേണ്ടി മാത്രമാണ്. പ്രപഞ്ചത്തിലെ ഒരു ശക്തിക്കും ഭേദിക്കാനാവാത്ത എന്റെ മന്ത്രവലയത്തിൽ വെറുതെ ജീവൻ ഹോമിക്കാതെ വന്ന വഴി തിരിച്ചുപോ, മടങ്ങിപ്പോ. ഇല്ല, ഇവിടെ രക്ഷിക്കാതെ ഞാൻ മടങ്ങിപ്പോവില്ല. മടങ്ങിപ്പോക. Thank you.
നമസ്കാരം. ഇരിക്കുക ഇരിക്കുക. താങ്കൾ വല്ലാണ്ട് ഭയപ്പെട്ടിരിക്കണു. കാണരുതാത്തത് എന്തോ കണ്ടിരിക്കാനാ സാധ്യത അല്ലേ? നേരിൽ കണ്ടിരിക്കാൻ തരയില്ല, സ്വപ്നത്തിലൂടെ ആവാനാണ് ഏറിയ സാധ്യത. എന്തേ അങ്ങനാണോ? ഏ മൂപ്പര് ഇന്നലെ രാത്രിയില് സ്വപ്നം കണ്ട് വല്ലാണ്ട് പേടിച്ചു. അതെ, സ്വപ്നത്തിൽ എന്താ കണ്ടത്? മൂപ്പരൊരു പഴയ ബംഗ്ലാവ് കെട്ടിടം വാങ്ങിയിരിക്കണ്, ഇടയ്ക്ക് എപ്പോഴോ രാത്രിയിൽ അവിടെ പോയെന്ന്. അതിനുശേഷം ഇങ്ങനെ സ്വപ്നം കണ്ടത്. ഇന്നലെ രാത്രി ഏതോ രൂപം മൂപ്പരെ ആക്രമിക്കാൻ വന്നായിരുന്നു. രൂപമൊന്നും കാര്യമായിട്ട് ഓർമ്മയില്ലാന്ന്. ബംഗ്ലാവ് സ്വപ്നം, ദുസ്വപ്നം, ദുർമൂർത്തിയാണല്ലോ ഹേതു. ദുർമരണം നടന്ന ബംഗ്ലാവാണ് വാങ്ങിയിരിക്കുന്നത്. അറിയില്ല, പക്ഷെ എന്തോ ചില കഥകൾ. കഥകളല്ല, കഥകളേക്കാൾ ഭയപ്പെടുത്തുന്ന ചില സത്യങ്ങളുണ്ട്. നമ്മുടെ വിശ്വാസങ്ങൾക്കും ചിന്തകൾക്കുമൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന ചില പ്രപഞ്ച സത്യങ്ങൾ, മനുഷ്യന്റെ അറിവുകൾക്ക് അതീതമായ ശക്തിവിശേഷങ്ങൾ. അതെ, അവിടെ എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ ഇപ്പോ? ബംഗ്ലാവ് പൊളിച്ച്. ഏയ് മതി, അത് തന്നെയാണ് കാരണം. ആവാസമൂർത്തികൾക്ക് അത് ഒട്ടും ഇഷ്ടമായിട്ടില്ല. അതിന്റെ സൂചന മാത്രമാ താങ്കൾക്ക് ഇപ്പൊ കിട്ടിയത്. മതിയായ പരിഹാര ക്രിയകൾ ചെയ്യാതെ അവിടെ ഒരു തരത്തിലുമുള്ള ഇടപാടുകൾ നടക്കരുത്, അത് അപകടം ഉണ്ടാക്കും. ദുരാത്മാക്കൾ വെറുതെ ഇരിക്കില്ല, ശക്തമായിട്ട് പ്രതികരിക്കും, പല രീതിയിലും ഭയപ്പെടുത്തും. കാര്യങ്ങൾ അതിരുവിട്ട അപമൃത്യു പോലും സംഭവിച്ചേക്കാം. ഏയ് ഭയപ്പെടേണ്ട, മന്ത്രങ്ങളിൽ തളയ്ക്കാനാവാത്ത ഒരു ശക്തിയുമില്ല. പക്ഷേ അതിനു മുമ്പ് പ്രശ്നം വയ്ക്കണം, ശത്രുവിനെ അറിയണം, അതിന്റെ ശക്തി അറിയണം, എങ്കിലേ പരിഹാരത്തിന് വകയുള്ളൂ. എന്താണ് തിരുവേനി ഞാൻ ചെയ്യേണ്ടത്? ഇങ്ങനെ പേടിച്ച് എത്ര നാൾ ജീവിക്കാൻ? നിരാശനാവേണ്ട ഒരു കാര്യവുമില്ല, എല്ലാറ്റിനും പരിഹാരം ഉണ്ടാവുമല്ലോ. വിശ്വാസത്തേക്കാ വലിയൊരു പ്രതിവിധി ഈ ലോകത്തില്ല. ധൈര്യമായിട്ട് പോയിക്കൊള്ളുക, ഞാനുണ്ടാവും കൂടെ. ഈ ഭയം അങ്ങോട്ട് ഒഴിവാക്കിക്കോളൂ, ഞാൻ അങ്ങോട്ട് വരാം. ശരപഞ്ചരത്തിൽ ജയൻ കുതിരയെ തടവും പോലെ തടവാൻ ഇത് കുതിരയല്ല, ജീപ്പാ. ഈ ജീപ്പിന്റെ പരിപ്പ് ഞാൻ എടുക്കും. മനുഷ്യ
ദി ഡെലിവറൻസ് ഓഫ് ഈവിൽ സ്പിരിറ്റ്സ് എ പ്രാക്ടിക്കൽ മാനുവൽ ഫ്രാൻസിസ് മെഗ്നാറ്റിൻ്റെയാ. ഞാൻ ഒരുപാട് റെഫർ ചെയ്തിട്ടുള്ളതാ. ഗുണം ചെയ്യില്ലടോ, വെറുതെ വായിക്കാൻ കൊള്ളാം, അത്രയേ ഉള്ളൂ. നൂറ്റാണ്ടുകളായി മനകളുടെ രഹസ്യ അറകളിൽ സൂക്ഷിച്ചിരിക്കുന്ന ദിവ്യഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന മാന്ത്രിക താന്ത്രിക വിദ്യകൾക്ക് മുമ്പിൽ ഇതൊക്കെ വെറും നിസ്സാരമല്ലേടോ. തിരുമേനി, മനകളും താളിയോല ഗ്രന്ഥങ്ങളും ഞാൻ താങ്കളോടൊന്ന് ചോദിച്ചോട്ടെ? നിങ്ങൾ ചെയ്യുന്ന പരിഹാരക്രിയകളിൽ എവിടെയെങ്കിലും ആത്മാക്കളുടെ ആഗ്രഹങ്ങൾക്ക് സ്ഥാനമുണ്ടോ? മന്ത്രശക്തിയാൽ ബന്ധിച്ചു നിർത്തി നിങ്ങളുടെ ചൊൽപ്പടിക്കാക്കും മുമ്പ് ആത്മാക്കളുടെ ദുരവസ്ഥയ്ക്ക് കാരണം നിങ്ങൾ അന്വേഷിക്കാറുണ്ടോ? അവർക്കെന്തെങ്കിലും പരിഹാരം നിങ്ങൾ ചെയ്യാറുണ്ടോ? നിങ്ങൾക്കവർ വെറും രക്ഷസുകൾ, പിശാചുക്കൾ. ഹോമത്തിലും മന്ത്രക്കളത്തിലും ആവാഹന മന്ത്രങ്ങളിലും ബന്ധിച്ച് തളയ്ക്കേണ്ടവർ മാത്രമല്ലേ അവർ? എന്താ ശരിയല്ലേ? ഉഷിയണ്ട, തന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അത് കാലം തരും. അതുവരെ കാത്തിരിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും കാണും. തയ്യാറായിരിക്കുക. ഭായ്, ഇതേത് ഈ സഖി പർവ്വതം? ഇനി അങ്ങോട്ടുള്ള നമ്മുടെ യാത്രയിലെ സഹയാത്രികൻ. എത്രയും പെട്ടെന്ന് വിഗ്രഹവും മറ്റും ബംഗ്ലാവിൽ നിന്ന് പുറത്തു കടത്തണം. ഷിപ്പ് ഏത് സമയത്തും പുറപ്പെടും. അതിനു മുമ്പ് കാര്യങ്ങൾ നടന്നിരിക്കണം. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടല്ലോ? അതിപ്പോ ബംഗ്ലാവിൽ ആരൊക്കെയോ തങ്ങുന്നുണ്ടെന്നാണ് കേട്ടത്. ആരായാലും ഇനി ഒന്നും നോക്കാനില്ല. നിനക്ക് ഇടയിലേക്ക് പറയാ, ഞാൻ നേരിട്ട് ഡീൽ ചെയ്തോളാം. ഇപ്പോ കാര്യങ്ങൾ നിന്നേക്കാൾ എന്നെ ബാധിക്കുന്ന രീതിയിലാ എത്തിയിരിക്കുന്നത്. മൈൻഡ് ഇറ്റ്. ശിവപ്രസാദ് നേരത്തെ സൂചന തന്നിരുന്നു. ഞങ്ങളതൊന്നും കാര്യമായിട്ട് എടുത്തില്ല. ഞങ്ങള് ബംഗ്ലാവിന്റെ ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോ അവൻ എവിടെയാണെന്ന് ട്രേസ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽസ് ഞാൻ ഇപ്പോ അയക്കാം. മൂവ് ഫാസ്റ്റ്. ശരി സാർ. ഒരു കാരണവശാലും മിസ് ആവരുത്. ഇങ്ങോട്ട് എഴുന്നിട്ട് ഇങ്ങോട്ടില്ലേ. സത്യം പറ, പറഞ്ഞില്ലെങ്കിൽ നിന്റെ ഈ ശരീരത്തിൽ ഒടിയാത്ത ഒരു എല്ല് പോലും ബാക്കിയുണ്ടാവില്ല. പറയടാ, പറയടാ അങ്ങോട്ട്. ഇവനെ ഇവർ വിശദമായി ചോദ്യം ചെയ്യായിരുന്നു, പക്ഷേ ഇവനൊന്നും വിട്ട് പറയുന്നില്ല സർ. പറയിപ്പിക്കാൻ എനിക്കറിയാം. പറയടാ. പേടിക്കണ്ട സുഗത, പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എവിടെയാ ഒളിപ്പിച്ചിരിക്കുന്നത് അത് മാത്രം പറ. എനിക്കറിയില്ല സാർ. ഇവന് ഈ രീതി പോരാ. ഉം
എന്താ ചെയ്തേ? പറയാം സാർ, പറയാം പറയാം. ആനന്ദ്, ഞാൻ നിങ്ങളുടെ കഴിവിനെ കുറച്ച് കാണുകയാണെന്ന് കരുതരുത്. എനിക്കിതിനെ നീട്ടിക്കൊണ്ടുപോകാനാകില്ല. സർ, മന്ത്രങ്ങളും തന്ത്രങ്ങളും കൊണ്ട് കീഴ്പ്പെടുത്താവുന്ന ശക്തികളൊന്നും അല്ല ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ തിരുമേനിയുടെ ഈ അഭ്യാസങ്ങൾ കൊണ്ടെല്ലാം നേരെയാവുന്നുള്ള വിശ്വാസം എനിക്കില്ല. പക്ഷേ എനിക്ക് തിരുമേനിയിൽ നല്ല വിശ്വാസമുണ്ട്. ഇനി ഞാനെന്ത് പറയാൻ? എല്ലാം സാറിന്റെ ഇഷ്ടം പോലെ. അങ്ങനെ ഭായിയുടെ അക്കൗണ്ടിൽ തിരുമേനി ഓസിന് പ്രേതങ്ങളെ പിടിക്കണ്ട. അല്ല പിന്നെ, ഭായിയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ചെറിയതി. ഇത് ദുരാത്മാക്കളും ഈശ്വര ചൈതന്യവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. അന്തിമ യുദ്ധത്തിനുള്ള സമയം സമാഗതമായിരിക്കുന്നു. ഇതോടെ ഒക്കെ ശരിയാകുമായിരിക്കും, അല്ലേ തിരുമേനി? ശങ്ക വേണ്ട. ഇവിടെ മന്ത്രങ്ങൾ ഉരുവിടുന്നത് ഞാനാണെങ്കിലും പ്രവർത്തിക്കുന്നത് ഈശ്വരനാണ്. ഈശ്വര സാന്നിധ്യം ഇവിടെ നിറയ്ക്കുക എന്നുള്ളത് മാത്രമാണ് എന്റെ കർമ്മം. താങ്കൾ ക്ഷീണിതനല്ലേ? മടങ്ങിക്കൊള്ളുക. ശുഭവാർത്തകൾക്ക് വേണ്ടി കാതോർത്തിരിക്കുക. മംഗളം ഭവിക്കട്ടെ. ആനന്ദ്, കർമ്മങ്ങൾ ആരംഭിക്കുകയാണ്. ഞാൻ താങ്കളെയും ക്ഷണിക്കുന്നു. മന്ത്രങ്ങളുടെ ശക്തിയും ചൈതന്യവും നേരിട്ട് കാണാം. അയ്യോ വേണ്ട, തിരുമേനി ഞാൻ കണ്ടാ മതി. ഇതൊന്നും കാണാനുള്ള ത്രാണി ഞങ്ങൾക്ക് ഇല്ലാത്തോണ്ടാ. കർമ്മദോഷം. ഈശ്വരോ രക്ഷിത. ഈ ഏരിയയിലുള്ള സകല പ്രേതങ്ങളെയും ഇന്ന് അദ്ദേഹം വലയിട്ട് പിടിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഭായിക്ക് മരുന്നിനെങ്കിലും ഓർമ്മത്തിന് കിട്ടിയാ മതിയായിരുന്നു. നമ്മുടെ ഭായിയുടെ പേര് പോവൂ. ഭായ്, തിരുമേനിയുടെ വൺ സെറ്റപ്പ. ഭായ് അടിക്കുന്ന അടി കേട്ടില്ലേ? താഴെ ആർദ്ര ദേഹത്ത് പ്രേതം കയറി.
പ്രേതോ? എവിടെ? ആനന്ദിന്റെ ദേഹത്ത്. അതേ തിരുമേനി. ആദ്യ കാഴ്ചയിൽ തന്നെ ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു അവനിൽ ഒരു ദുരാത്മാവ് കുടികൊള്ളുന്നുണ്ടോ. അവൻ വരും ഇവിടെ ഈ കളത്തിൽ. അവസാനത്തെ ശ്രമം രക്തപുഷ്പാർച്ചന. നിന്നെ ആദ്യം കണ്ട നിമിഷം തന്നെ നിന്നിലേക്ക് ആവാഹിച്ചിരിക്കുന്ന ശക്തിയെ കുറിച്ച് എനിക്ക് ബോധ്യമുണ്ടായിരുന്നു. ഇപ്പൊ നീ സ്വതന്ത്രനാണ്, പക്ഷേ എന്റെ കർമ്മങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. തിരുമേനി, അങ്ങേക്ക് തെറ്റി. എന്റെ ശരീരത്തിലേക്ക് സ്വയം ആവാഹിച്ചത് ദേവനാരായണന്റെ ആത്മാവിനെ. അതെ തിരുമേനി, പിന്നിൽ നിന്നൊരു കഥയുടെ നേർക്കാഴ്ചയിലേക്ക് ഞാൻ എത്തിയത് വെറുതെ അല്ലെന്ന് ദേവൻ അറിയാം. വിശ്വസിക്കാം, എന്നെ വിശ്വസിക്കാം. അഗ്നിശർമ്മനിൽ നിന്ന് ലിയയെ മോചിപ്പിക്കാൻ എനിക്ക് കഴിയും. നിനക്കതിന് കഴിയില്ല. അഗ്നിശർമ്മൻ എന്ന ദുർമന്ത്രവാദിയിൽ നിന്നും എന്റെ പ്രിയപ്പെട്ടവളെ രക്ഷിക്കാൻ നിനക്ക് കഴിയുമോ? എനിക്ക് ആ ബംഗ്ലാവിലേക്ക് കടന്നു വരാൻ കഴിയില്ല. നിനക്ക് വേലികൾ തീർത്ത് രക്ഷകൾ ഭേദിക്കാൻ എനിക്ക് കഴിയും.
അങ്ങേക്കറിയാത്ത ചില സത്യങ്ങൾ കൂടിയുണ്ട്. അതിലൊന്നാണ് അഗ്നിശർമൻ. അഗ്നിശർമന? അതെ, ആഭിചാരകർമ്മിയായ ദുഷ്ടശക്തി. അയാളുടെ ആത്മാവിനെയാണ് തളയ്ക്കേണ്ടത്. പക്ഷേ ഈ നിലയിൽ അങ്ങേക്ക് അതിന് കഴിയുമെന്ന് തോന്നുന്നില്ല. എന്തുകൊണ്ട്? ഈ ബംഗ്ലാവിന്റെ നാല് അതിരുകളിലായി അഗ്നിശർമൻ ഒരുക്കി വെച്ചിരിക്കുന്ന നാല് രക്ഷകൾ, അതിലാണ് അയാളുടെ സർവ്വശക്തികളും. അത് കണ്ടെത്തി നശിപ്പിക്കാതെ ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. രക്ഷകളോ? അതേ തിരുമേനി, അവയുടെ സ്ഥാനം നിർണ്ണയിക്കാൻ അങ്ങേക്ക് സാധിക്കും. അത് കണ്ടെത്തി പുറത്തെടുക്കാൻ ഇവരങ്ങേ സഹായിക്കും. അപ്പോ നീയോ? അഗ്നിശർമന്റെ ശ്രദ്ധ മറ്റൊരു ദിശയിലേക്ക് തിരിച്ചുവിടാതെ രക്ഷകൾ പുറത്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അയാളുടെ ബദ്ധശത്രുവായ ദേവനാരായണനും അയാൾ മോഹിച്ച ലിയ എന്ന സുന്ദരിയും വീണ്ടും പുനർജനിക്കണം. അവരിലൂടെ മാത്രമേ അഗ്നിശർമന്റെ ശ്രദ്ധ തിരിക്കാൻ സാധിക്കൂ. ഒരു വേള രക്ഷകൾ കണ്ടെത്തി നശിപ്പിക്കാൻ കഴിഞ്ഞാൽ ദേവനാരായണനും ലിയയും അഗ്നിശർമന് നേരെ ശക്തി ആർജിക്കും. ഒപ്പം അങ്ങയുടെ മന്ത്രശക്തി കൂടി ആയാൽ അഗ്നിശർമനെ ബന്ധിക്കാൻ എളുപ്പമായിരിക്കും. ദേവനാരായണന്റെ ആത്മാവ് നിന്റെ ശരീരത്തിൽ പ്രവേശിപ്പിക്കാം, പക്ഷേ പെണ്ണിന്റെ ശരീരത്തിന് എന്ത് ചെയ്യും? എൽസ എന്നൊരു പെൺകുട്ടി മുകളിലെ അറയ്ക്കകത്ത് ഇപ്പോഴുണ്ട്. അവളുടെ ദേഹത്താണ് ആത്മാവ് കൂടിയിരിക്കുന്നത്. അവളിപ്പോഴും മുകളിലെ അറയിൽ തന്നെ ഉണ്ട്. അതിലൊരു അപകടമുണ്ട്. എന്തപകടം? ആത്മാക്കള് വീണ്ടും പൂർവ്വസ്ഥിതി പ്രാപിച്ച് ഒരു നാഴികയും മൂന്ന് വിനാഴികയും പിന്നിടുമ്പോഴേക്കും യഥാസമയം രക്ഷകൾ നശിപ്പിച്ച് അഗ്നിശർമനെ കീഴ്പ്പെടുത്തി ബന്ധിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആവേശിച്ചിരിക്കുന്ന ശരീരങ്ങൾക്ക് അപകടമുണ്ടാവാം. ചിലപ്പോൾ മരണം വരെ സംഭവിച്ചേക്കാം. അങ്ങനെ സംഭവിക്കില്ല, ഞാൻ ഉറപ്പുതരാം. അങ്ങയുടെ സാന്നിധ്യവും മന്ത്രങ്ങളുടെ ശക്തിയും കൂടി ആകുമ്പോൾ എല്ലാം നേരെയാവുന്ന എന്റെ മനസ്സ് പറയുന്നു. തിരുമേനി ഹോമം തുടങ്ങിക്കോളൂ. എന്നാ നിങ്ങൾ രണ്ടാളും പോയി രക്ഷകൾ എടുത്തുകൊണ്ട് വരിക. ാണെന്നല്ലേ പറഞ്ഞത്? നീ ഇവിടുന്ന് കുഴിച്ചു നോക്കി. എവിടെ അണ്ണാ? ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ അണ്ണാ. നീ ഇവിടെ നോക്കിയേ. ഇവിടെ ഇവിടെ തന്നെ. കുഴി കുഴി. കുഴി
ആശ്വാസം. എല്ലാം ശുഭമായി അവസാനിച്ചു. ദൈവാനുഗ്രഹം. ജീവിതത്തിൽ ഒന്നിക്കാൻ കഴിയാത്ത അവരുടെ ആത്മാവിനെങ്കിലും ഒന്നിക്കാൻ കഴിഞ്ഞല്ലോ. തിരുമിനി, അപ്പൊ ഭായി എന്താ ആ കിടക്കുന്ന കണ്ടോ? ഓ, ചിലപ്പോ സുഗതനായിരിക്കും. നമ്മടെ നമ്മളിവിടെ രക്ഷപ്പെട്ടടാ സുഗത. ഞങ്ങൾ തന്നെയാണ് സാർ വിഗ്രഹം മോഷ്ടിച്ചത്. അപ്പോ പെൺകുട്ടിയെ കിഡ്നാപ്പ് ചെയ്തോ? അതും ഞങ്ങൾ തന്നെയാണ് സാർ. എല്ലാം ഞങ്ങൾ തന്നെയാണ് സാർ. അല്ലേടാ, അറസ്റ്റ് ചെയ്യും സാർ. ായി ഇരവിൽ പോലും നിഴലായി ഈരാ